ഞാൻ ഫെനിയ ജബീൻ. എൻ്റെ ഇപ്പോഴത്തെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 705 ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇതെന്ന് പറയുന്നത് ഈ ഒരു ദിവസങ്ങൾ, അതേപോലെ ഈ വിക്ടറിയുടെ എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര സ്വപ്നം കണ്ടിരിക്കുന്ന ദിവസമാണ്. കാരണം ഞാൻ കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സ് എൻ്റെ റിപ്പീറ്റും റീ റിപ്പീറ്റും. പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ഇവിടെ ആയിരുന്നു. അന്ന് ആക്ച്വലി ഞാനിവിടെ എൻജിനീയറിംഗ് ബാച്ചിലായിരുന്നുണ്ടായിരുന്നത്. അന്ന് ഞാൻ മെഡിക്കൽ തീരെ സ്വപ്നം കാണാത്ത, ഞാൻ പോകുന്നേ വിചാരിച്ചിട്ടില്ലാത്ത ഒരു ഫീൽഡായിരുന്നു. അന്ന് ഞാൻ ബി ആർക്ക് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ ചിത്രം വരയ്ക്കുക, പെയിൻറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച് നല്ല രസമായിരിക്കും ബി ആർക്കൊക്കെ എടുത്താൽ ജോലി ചെയ്തിട്ട് പഠിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെ ഒരു ഞങ്ങൾക്കന്ന് പ്ലസ് വൺ സമയം, ആ ഒരു സമയം എന്ന് പറഞ്ഞത് കൊറോണ കാലമായിരുന്നു. അപ്പോൾ ഓൺലൈൻ ബാച്ചായിരുന്നു. പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ റിപ്പീറ്റിന് മെഡിക്കൽ ചൂസ് ചെയ്തു. അന്ന് M2 സെബിയ മിസ് ആയിരുന്നു ക്ലാസ് മിസ്സൊക്കെ. മിസ് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ ക്ലാസ്സാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ട്യൂഷന് ഇവിടുത്തെ ക്ലാസ് എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ റിപ്പീറ്റിനും ഫസ്റ്റ് ചൂസ് ചെയ്തത് യൂണിവേഴ്സൽ തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ അന്ന് ഹോസ്റ്റലിനെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു, സാർ ഇങ്ങനെ പറയും ഭയങ്കര ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. പക്ഷെ അന്ന് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ഗോയിങ് ബാച്ച് ആയിരുന്നു, ട്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റിനപ്പോൾ ഹോസ്റ്റൽ എന്തായാലും ഞാൻ ചൂസ് ചെയ്തു, കാരണം വീട്ടിലിരുന്ന് എന്തായാലും ഞാൻ പഠിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഹോസ്റ്റൽ തന്നെ ചൂസ് ചെയ്തു. അവിടെ ഞാൻ റോയൽ ഹോസ്റ്റലിലായിരുന്നു, നല്ലതായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പിന്നെ സ്റ്റഡി ഹോൾ അടിപൊളിയായിരുന്നു. നമുക്ക് ആ ഒരു ടൈമിനനുസരിച്ച് നമ്മളിപ്പോൾ ഗോളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ നീറ്റ് ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാന്നല്ല, അപ്പോൾ നമുക്ക് കൂടുതൽ ടൈമും ഈ ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാം. അപ്പോൾ അതിനുള്ള ബെസ്റ്റായിട്ടുള്ളൊരു ഷെഡ്യൂളാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അന്ന് ആ ഒരു ഇയറിൻ്റെ റിപ്പീറ്റ് കാലം ഞാൻ നല്ല കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോയത്. അന്നിൻ്റെ സ്കോർ വന്നത് 584 ആയിരുന്നു. അന്ന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, ഫുൾ ബ്ലാങ്ക് ആയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. മെഡിക്കൽ ഫീൽഡ് അപ്പോൾ എനിക്ക് അത്രയും ഭയങ്കര എന്താ, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സായി മാറി. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രണ്ട് നമ്മൾ വീട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞാൻ AF സാറെ വന്ന് കണ്ടു. അന്ന് സാറ് പറഞ്ഞ ചിലപ്പോൾ ഇപ്രാവശ്യം കിട്ടാതിരുന്നത് മേ ബി ഫോർ സംതിങ് ബെറ്റർ. അപ്പോൾ ഇത് നല്ലൊരു കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്രാവശ്യം കിട്ടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോഴും എന്തായാലും ഒരു കൊല്ലം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കില്ലേ, അപ്പോൾ ഒരു കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ജോയിൻ ചെയ്ത്. അന്ന് ഭയങ്കര നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് പഠിച്ചത്. എനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നിയത് അന്ന് റിപ്പീറ്റിന് പഠിച്ചപ്പോഴും റീ റിപ്പീറ്റിന് പഠിച്ചപ്പോഴും ഉള്ള ഒരു ഡിഫറൻസ് നല്ല ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. ഹോസ്റ്റലാണെങ്കിലൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ റൂംമേറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്, ഭയങ്കര താങ്ക്സ് കേട്ടോ. പിന്നെ അവിടുത്തെ ഷെഡ്യൂൾ കാര്യങ്ങൾ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് യൂണിവേഴ്സൽ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലൊക്കെ ഉള്ള ക്ലെൻലിനെസ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഫുഡാണെങ്കിലൊക്കെ ഓക്കെ ആണ്, നമുക്ക് വേറെ ഒന്നും വേണം. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളിരുന്ന് ആ സിസ്റ്റം ഫോളോ ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതി, നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ചേഞ്ച് വരുത്തിയത് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ പ്ലാൻഡായിട്ടാണ് ചെയ്തത്. അതായത് ഇപ്പോൾ ഫസ്റ്റിൽ എനിക്ക് ഞാൻ ചില ചാപ്റ്റേഴ്സൊക്കെ ഞാൻ നല്ല പഠിച്ചു, ചില ചാപ്റ്റേഴ്സ് അങ്ങനെ ഇതിന് ഒരെല്ലതും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല അന്ന് കൊടുത്ത്. പക്ഷെ ഇപ്രാവശ്യം എല്ലാ ചാപ്റ്ററും ഒരേപോലെ നോക്കാൻ പറ്റി. അങ്ങനെ പെൻഡിങ് കുറച്ചൊന്നെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് ഫൈനലാകുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെ പോകാനൊക്കെ പറ്റി. അതുകൊണ്ട് തന്നെ എക്സാമിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റി. പിന്നെ എൻ്റെ പാരൻസ് നമ്മളെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ഉമ്മയാണെങ്കിലും ഉമ്മ ഹോസ്റ്റലിലേക്കൊക്കെ വിളിക്കുമ്പോൾ ഉമ്മ ഭയങ്കര ജോളി, ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എക്സാമിന് ഏതെങ്കിലുമൊക്കെ ഒരു എക്സാമിന് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സ്കോറൊന്നും വന്നിട്ടുണ്ടാവില്ല, ചിലപ്പം കുറച്ചൊരു ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഉമ്മ ഭയങ്കര സന്തോഷത്തിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ അല്ല, ഭയങ്കര റിലാക്സേഷനാണ്. പിന്നെ എപ്പോഴാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ബിസിനസ്മാനാണ്. അപ്പോൾ ഉപ്പൻ്റെ സ്റ്റോറിക്ക് ഇങ്ങനെ പറയും, ഫസ്റ്റ് മുതൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇങ്ങനെ ഓരോ ബിസിനസ് തുടങ്ങിയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ റോൾ മോഡൽ അങ്ങനെ ഞാൻ പറയും. കാരണം പൻ്റെ സ്റ്റോറി കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കാൻ
ശ്രമിക്കുക. നമ്മളെ മൈൻഡ് നമ്മളെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവായിട്ട് ആണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും അത്. കാരണം എക്സാമിനൊക്കെ നല്ല പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ചിലപ്പം ചില സബ്ജക്റ്റൊക്കെ ഇപ്പോൾ അധിക കുട്ടികളും പറയുന്നത് ഫിസിക്സാണ്. അപ്പോൾ അതൊക്കെ ടഫാണ്. നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത് ടഫാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു മൈൻഡിൽ നമ്മളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഇത്ര ഇതാണ് നമ്മളെ ലിമിറ്റ്, ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ പോസിറ്റീവായി കാണുക. അതായത് ഇതൊക്കെ എനിക്കും ശരിയാക്കാൻ പറ്റുന്നുള്ളൂ. നമുക്കും ഫിസിക്സ് ആണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഞാൻ ആക്ച്വലി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ കുറേ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇവിടെ നിന്ന് സംസാരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അത്ര ചേഞ്ച് ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇവിടെ യൂണിവേഴ്സലിനോട് ഞാനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ്, AFSറോടും എല്ലാവരോടും. സോ ഇതിന് പിന്നെ ഈയൊരു വിജയത്തിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഇവിടുത്തെ യൂണിവേഴ്സലിലത്തെ സ്റ്റാഫിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് നിർത്തും. താങ്ക് യു.